നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, റെഗുലേഷൻ, ഇൻ്റഗ്രേഷൻ. സെല്ലുലാർ ഫങ്ഷൻസിൻ്റെ എന്ത് റെഗുലേഷനും ഇൻ്റഗ്രേഷനുമാണ് ഇതിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് ജനറലി എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ഏരിയാസാണ് ഹോർമോണൽ ആക്ഷൻ ഉള്ളത്. ദെർ ആർ ഫൈവ് ഏരിയാസ് ഓഫ് ഹോർമോണൽ ആക്ഷൻസ്. അതിലൊന്ന് റെഗുലേഷൻ ഓഫ് കോൺസ്റ്റൻസി ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ബൈ റെഗുലേറ്റിംഗ് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് വോളിയം. ഒന്നാമത്തെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ ആ ഒരു കോൺസ്റ്റൻസിയെ റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ കെമിക്കൽ കോമ്പോസിഷൻ, ബോഡിയിലെ കെമിക്കൽ കോമ്പോസിഷനും അതേപോലെ ബോഡിയിലെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷനും വോളിയവുമൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഫങ്ഷൻ. രണ്ടാമത്തത് സ്മൂത്ത് ആൻഡ് സീക്വൻഷ്യൽ ഇൻറ്റഗ്രേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം. അതിനെ സ്മൂത്താക്കുക, സീക്വൻഷ്യലായിട്ടും സീക്വൻഷ്യലായിട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ, പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. ഹെൽപ്പ് ദ ബോഡി കോപ്പ് വിത്ത് എമർജൻസി ഡിമാൻഡ്സ് സച്ച് ആസ് ഇൻഫെക്ഷൻ, ട്രോമ, ഇമോഷണൽ സ്ട്രെസ്, ഡീഹൈഡ്രേഷൻ, സ്റ്റാവേഷൻ, ഹെമറേജ് ആൻഡ് ടെമ്പറേച്ചർ എക്സ്ട്രീംസ്. അതായത് യൂട്ടിലൈസ് ചെയ്യുക, അതേപോലെ ഒരു എനർജിയുടെ സ്റ്റോറേജിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ബോഡിയെ കോപ്പ് ചെയ്യുക, എമർജൻസി ഡിമാൻഡുകളിൽ കോപ്പ് ചെയ്യാൻ. എമർജൻസി ഡിമാൻഡ്സ് എന്ന് പറയുമ്പം ഇൻഫെക്ഷൻ, ട്രോമ, ഇമോഷണൽ സ്ട്രെസ്, ഇമോഷണലായിട്ട് എന്തെങ്കിലും വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രോമ, പിന്നെ അതേപോലെ ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം, നമ്മുടെ ശരീരത്തിലെ വെള്ളം മുഴുവൻ എന്താ പറയുക ഇല്ലാതാവുക. അപ്പോൾ നമ്മൾ ഛർദ്ദിക്കുക, വയറിളക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമാണ്. അതേപോലെ സ്റ്റാർവേഷൻ, പട്ടിണി, പിന്നെ അതേപോലെ നമ്മുടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതേപോലെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, അതിനോടൊരു എമർജൻസി ഡിമാൻഡ്സിനോട് കോപ്പ് ചെയ്യാൻ വേണ്ടി ശരീരത്തെ സജ്ജമാക്കുക എന്നുള്ള ഫങ്ഷനുണ്ട്. ഇനി നാലാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, നമ്മുടെ ബേസിക് പ്രോസസ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്ഷനിലേക്ക് വേണ്ട ബേസിക് പ്രോസസ്സ് ഓഫ് റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലെന്തൊക്കെയുണ്ട്, ഗെമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ ഫെർട്ടിലൈസേഷൻ, നറിഷ്മെൻ്റ്, എംബ്രിയോയുടെ ഫീറ്റസിൻ്റെ നറിഷ്മെൻ്റ്, അതിന് എന്ത് വേണം എന്താ പറയുക നർച്ചർ ചെയ്യണം, ഭക്ഷണം പോലുള്ളതൊക്കെ. അതേപോലെ അതിനാണ് നമ്മൾ പറയാറുണ്ടല്ലേ പ്ലാസൻ്റൽ ഹോർമോൺസ് എന്ന്, പ്ലാസൻ്റ വഴി ഉള്ള ഹോർമോൺസൊക്കെ ഉണ്ട്. അതേപോലെ പാർച്ചുറേഷൻ ആൻഡ് നറിഷ്മെൻ്റ് ഓഫ് ന്യൂ ബോൺ, പിന്നെ കുട്ടി ജനിച്ചതിന് ശേഷം അതിന് വേണ്ട പാല് കൊടുക്കുക, അങ്ങനെയുള്ള പാർച്ചുറേഷൻ അതേപോലെ നറിഷ്മെൻറ്റ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ്. ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടി ജനിക്കുന്നത് വരെ, ജനിച്ചു കഴിഞ്ഞാലും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോർമോണൽ സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയർ, ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതല്ല കേട്ടോ ഓരോ ഹോർമോൺസിനും, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് പറഞ്ഞ ഫങ്ഷൻസാണ്, ഇതല്ലാതെ ഒരുപാട് ഫങ്ഷൻസ് വേറെയും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോഡിയിൽ രണ്ട് റെഗുലേറ്റിംഗ് സിസ്റ്റംസാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻഡോക്രൈൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സ്ലോ കൺട്രോൾ ഓവർ ലോങ്ങർ ഡ്യൂറേഷനാണ്. അതായത് ഒരു ഇതിനെ സ്ലോ ആയിട്ട് കൺട്രോൾ ചെയ്യുള്ളൂ, പക്ഷെ അത് ലോങ്ങർ ഡ്യൂറേഷൻ ഒരുപാട് കാലത്തിനുണ്ടാകും. എന്നാൽ നെർവസ് സിസ്റ്റം നേരെ തിരിച്ചാണ്, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് തന്നെ ഒരു റാപ്പിഡ് കൺട്രോളാണ് അവിടെ, പക്ഷേ ഷോർട്ടർ ഡ്യൂറേഷനിലേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം നമ്മളൊരു എന്താ റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നുള്ളൊരു ആക്ഷനാണ്, അത് ഒരുപാട് നേരമൊന്നും നിലനിൽക്കില്ല. ഇത് രണ്ടും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണത്. അതായത് എൻഡോക്രൈൻ സിസ്റ്റം സ്ലോ കൺട്രോൾ ഓവർ ലോങ്ങർ ഡ്യൂറേഷനാണ്, നെർവസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് റാപ്പിഡ് കൺട്രോൾ ഓവർ ഷോർട്ടർ ഡ്യൂറേഷനാണ്. ഓക്കെ, ഈ രണ്ട് സിസ്റ്റംസും ഇൻഡിപെൻഡൻ്റ് ആണ് പരസ്പരം, രണ്ടും സിംഗിളായിട്ടായത് അവ ഒറ്റയ്ക്ക് തന്നെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് സിസ്റ്റംസാണ്. എന്നാൽ കൂടെയും ഇവ പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടും പരസ്പരം ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ്. രണ്ടും ശരിക്കും വർക്ക് ചെയ്യുന്നതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിലും പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഹൈപ്പോതലാമസാണ് എന്ത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് സെൻറ്റർ. അതേപോലെ ഈ ഹൈപ്പോതലാമസ് തന്നെയാണ്
നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും ഓക്കെ ANS ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും സെൻറ്ററായിട്ട് വരുന്നത്, ഹയസ്റ്റ് സെൻറ്റർ. അതേപോലെ ഹൈപ്പോ തലാമസിലെ ആക്ഷൻസ് ഓഫ് ദ ടു സിസ്റ്റംസ് ആ മെർജ്, അതായത് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും അതേപോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെയും ആക്ഷൻസ് പരസ്പരം മെർജ് ചെയ്യുന്നത് ഹൈപ്പോ തലാമസിലാണ്. നെർവസ് സിഗ്നൽസിനെ എൻഡോക്രൈൻ സിഗ്നൽസാക്കിയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ചില സാഹചര്യങ്ങളിൽ. എങ്ങനെ? നെർവസ് സിഗ്നൽസിനെ എൻഡോക്രൈൻ സിഗ്നൽസായിട്ട് ചില കേസുകളിൽ കൺവേർട്ട് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ LH എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഇതിൻ്റെ സെക്രീഷൻ എന്ത് ചെയ്യും? ലൈറ്റ് കൂടുതലായിട്ടുണ്ടാവുന്ന സമയത്ത് ഇൻക്രീസ് ആവും. ലൈറ്റ് സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്നത് നെർവാണ്. നെർവ്സ് ടു പിറ്റ്യൂട്ടറി ആൻഡ് കൺവേർട്ട് ഇൻ ടു എൻഡോക്രൈൻ സിഗ്നൽസ്. അതായത് നെർവ് ലൈറ്റ് സിഗ്നൽസിനെ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിന്ന് അതിനെ എൻഡോക്രൈൻ സിഗ്നൽസാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ അതേപോലെ തന്നെ ചില ഹോർമോൺസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണ് നോർമൽ മെൻ്റൽ ആക്ടിവിറ്റിക്ക് എന്താണ് നെസസറി ആയിട്ട് വേണ്ട ഒരു ഹോർമോണാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടിൻ്റെയും ആക്ഷൻസ് പരസ്പരം റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡി ആക്ടിവിറ്റീസിനെ റിലീസിങ് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ഹോർമോൺസ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹോർമോൺസാണ് അവിടെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ റിലീസിങ് മീഡിയേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ നെർവ്സിൻ്റെ നെർവ് എൻഡിങ്സ് ഒരു മീഡിയേറ്റർ മോളിക്യൂൾസിനെ റിലീസ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമുക്ക് പലപ്പോഴും ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും പല ഭാഗങ്ങളായിട്ട്. കാരണം ഹോർമോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും പരസ്പരം ഒരു വ്യത്യാസം അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയൊക്കെ പല ആളുകൾക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്, കെമിക്കൽസാണ്, നമ്മൾ ബോഡിയിലുള്ള കെമിക്കൽസാണ്. അപ്പോൾ നമുക്ക് അത് എന്താണ് വ്യത്യാസം എന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻഡോക്രൈൻ സിസ്റ്റം സെക്രീറ്റ് ചെയ്യുന്ന ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നെർവസ് സിസ്റ്റം, നെർവസ് സിസ്റ്റത്തിലെ നെർവ് എൻഡിങ്സ്, നെർവസ് സിസ്റ്റം എന്ന് തന്നെ പറയാം, നെർവ് എൻഡിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമുക്കറിയാമല്ലോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെർവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം രണ്ട് ന്യൂറോൺസ് അതിൻ്റെ എന്താ സിനാപ്സിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂറോൺസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു നെർവ് എൻഡിങ്സ് റിലീസ് ചെയ്യുന്ന മീഡിയേറ്റർ മോളിക്യൂൾസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇനി ഇത് ഒരിക്കലും മാറരുത്, കാരണം ആര് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതെന്താണ് ഡിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ഹോർമോൺസ് സിനാപ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, മീഡിയേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സെവറൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താ ഹോർമോൺസുമാണ്, ആൾസോ ഹോർമോൺസ്. അതായത് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് ഇപ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കൂടെയോ നെർവിൻ്റെ നെർവ് എൻഡിങ്സിലെ എന്താ ചില ഹോർമോൺസ് സിനാപ്സിലെ നമ്മുടെ സിനാപ്സിലെ മീഡിയേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹോർമോൺസായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ പ്രോസ്റ്റാ ഗാംഗ്ലിയോണിക് സിംപതറ്റിക് എൻഡിങ്ങിലെ റിലീസ് ചെയ്യുന്ന നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എവിടെന്ന് മനസ്സിലായ നമ്മുടെ നെർവിലെ പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിംപതറ്റിക് എൻഡിങ്ങിൽ റിലീസ് ചെയ്യുന്ന നോറെപ്പിനെഫ്രിൻ അവിടെ എന്താണ്, അത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. എന്നാൽ ഈ നോറെപ്പിനെഫ്രിൻ റിലീസ് ചെയ്യുന്നത് അഡ്രിനൽ മെഡുല്ലയാണെങ്കിൽ, അഡ്രിനൽ മെഡുല്ല നമ്മൾ പഠിക്കും, ഭാവിയിൽ നമുക്ക് പഠിക്കാനുണ്ട്, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മളത് പഠിക്കും, കോർട്ടെക്സ് മെഡുല്ല എന്ന് പറഞ്ഞിട്ട്. അഡ്രിനൽ മെഡുല്ലയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നോറെപ്പിനെഫ്രിൻ ആണ് എന്നുണ്ടെങ്കിൽ അത്
ഹോർമോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമുണ്ട്. സെയിം നെയിമുള്ള സെയിം സാധനം തന്നെ എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നെർവ്സിൽ, അതായത് ആ പറഞ്ഞ പോസ്റ്റ് ആംഗ്ലിയോണിക് സിമ്പതറ്റിക് എൻഡിങ്ങിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററും മെഡുല്ല, നമ്മുടെ അഡ്രിനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു ഹോർമോണും ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിസ്റ്റവും പരസ്പരം കണക്റ്റഡ് ആണ്. പക്ഷേ രണ്ടും ആക്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ്. എന്നിരുന്നാലും നല്ല കണക്ഷൻസ് ഇവ രണ്ടും തമ്മിലുണ്ട്. അതേപോലെ ഒന്നിൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും പരസ്പരം, എന്താ പറയുക, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹോർമോൺസാണ്, എന്നാൽ ചില ഹോർമോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ.